ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അപ്പുന ഹരി വിളിക്കുന്നുണ്ട്. ഞാൻ എത്താനായിട്ടോ അതൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ കടയിൽ കയറിയിട്ട് അങ്ങോട്ട് വരുന്നത് പറയുമ്പോൾ അപ്പുൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടാണ്ട് നിൽക്കുന്നത്. അപ്പു പറയുന്നുണ്ട്, വേണ്ട ഞാൻ ഇവിടെ ഉണ്ടല്ലോ, കുഞ്ഞ് ഇവിടെ ഉണ്ടല്ലോ, കടയിൽ പിന്നെ പോവാം, നീ ആദ്യം ഫ്രഷ് ആയിട്ടൊക്കെ പോവാം എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ സൗണ്ടിന് എന്ത് പറ്റിയെന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും അപ്പു പറയുന്നുണ്ട്, സൗണ്ടിനൊന്നും പറ്റില്ല, അല്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹരി വീണ്ടും ചോദിക്കുമ്പോൾ അപ്പു പറയുന്നുണ്ട്, ഏയ് ഇവിടെ എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല, നിന്നെ കാണാൻ പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്നു, അതുകൊണ്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പുവിൻ്റെ പെരുമാറ്റത്തിലും ശബ്ദത്തിലും സംസാരത്തിലൊക്കെ ഒരു പന്തികേട് തോന്നിയ ഹരി നേരെ പോണത് കടയിലേക്കാണ്. അല്ലെങ്കിലും ഹരി കടയിലേക്ക് തന്നെ പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ കടയിൽ ഭയങ്കര സന്തോഷത്തോടെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് പോകുമ്പോഴേക്ക് നോക്കുമ്പോൾ കടയുടെ സ്ഥാനത്ത് കത്തിക്കരിഞ്ഞിരിക്കുന്ന കട മാത്രമേ ഉള്ളൂ. അത് കാണുന്നത് ഹരി ഷോക്കാവാണ്. ഹരി ഓടിപ്പോയിട്ട് ചോദിക്കുന്നുണ്ട് ശത്രുടെ, ഇതെന്ത് സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. ആ സമയത്ത് ശത്രു പറയുന്നുണ്ട്, ഇത് ഇന്നലെ രാത്രി സംഭവിച്ചതായിരിക്കണം, അങ്ങനെ ഞാനും ബാലട്ടൻ രാവിലെ കട തുറക്കാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്, എല്ലാവരും ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ പോയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഇത് ചെയ്തത് ആരായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശത്രു പറയുന്നുണ്ട്, ആരാവാനാ, തമ്പി തന്നെയായിരിക്കും, നാട്ടുകാർക്ക് ഫുള്ളും അറിയാമെന്ന് പറയുമ്പോൾ അത് അയാൾ തന്നെ, അയാളെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പിൻ്റെ ഒലക്കെ എടുത്തുകൊണ്ട് ഹരി വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ. ആ ഹരി ഹരി പോവല്ലേന്ന് പറയുന്നുണ്ടെങ്കിലും ഹരി പോകുന്നുണ്ട്. അതിനുശേഷം ഹരി നേരെ പോണത് അമരാവതിയിലാണെന്നുള്ളത് ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചതാണ്. ഹരി ആ വടിവാളും ഇടിവെട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് തമ്പിയുടെ തല കൊയ്യണം എന്ന് പറഞ്ഞ രീതിയിലാണ് പോണത്. ഹരിയുടെ സംസാരത്തിൽ പന്തികേട് തോന്നി അപ്പവും അമരാവതി വീണ്ടും പോകുന്നുണ്ട്. അതിനുശേഷം ഹരി അപ്പവും കൂടി കൂടിയിട്ട് തമ്പിനെ കൊല്ലാത്ത വിധം സംസാരിച്ച് കൊല്ലുന്ന രീതി എന്നൊക്കെ പറയില്ലേ, അത് തമ്പിനൊന്നും ചെയ്യത്തുമില്ല, എന്നാലും അയാളെ മരണത്തിന് തുല്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് മരിച്ച പോലത്തെ രീതിയിൽ രണ്ടുപേരും സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ ചെയ്യേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹരി ഒറ്റയ്ക്കായിരിക്കും അവിടെ പോകുന്നത്, തീർച്ചയായിട്ടും അപ്പു അല്ലെങ്കിൽ ബാലനുണ്ടാവുന്ന ഉറപ്പാണ്. അല്ലെങ്കിൽ ഹരി എന്തെങ്കിലും അബദ്ധം കാണിക്കുമല്ലോ, പിന്നെ അവിടെ ഉള്ളത് ആ രാജേഷ് രാജലക്ഷ്മി മാത്രമാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അപ്പു അല്ലെങ്കിൽ ബാലൻ വന്നാൽ മാത്രമേ ഹരി ആ ഒരു ആയുധം താഴെ വെക്കുകയുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഉടനെ തന്നെ വരാം. ടേക്ക് കെയർ, ബൈ ബൈ.